എ സമ്പത്തിനെയും കെ വി തോമസിനെയും സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധികളായി നിയമിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് ഒരു ഗുണവുമില്ലെന്നും സാമ്പത്തിക നഷ്ടം മാത്രമാണ് ഫലമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ സാധൂകരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി. കേന്ദ്ര സഹായങ്ങൾ നേടിയെടുക്കുന്നതിനായാണ് എ സമ്പത്തിനെയും കെ വി തോമസിനെയും പ്രത്യേക പ്രതിനിധികളായി നിയമിച്ചത്. വേതനവും മറ്റ് ആനുകൂല്യങ്ങളും പേഴ്സണൽ സ്റ്റാഫിൻ്റെ വേതനമടക്കം 47 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് 2019 മുതൽ 2021 വരെ എ സമ്പത്തിന് ലഭിച്ചത്. അതേസമയം കെ വി തോമസിന് ഒരു വർഷം കൊണ്ട് ചെലവായത് 28 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. കേരള സർക്കാരിൻ്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വഹിച്ചിരുന്ന വേണു രാജാമണി, ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി കെ വി തോമസ് എന്നിവരുടെ നിയമനങ്ങൾ സാമ്പത്തിക നഷ്ടം മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ ഈ നിയമനങ്ങളെക്കുറിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസിൻ്റെ ചോദ്യത്തിന് ലഭ്യമല്ല എന്നാണ് കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറുടെ ഉത്തരം. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക സഹായം ഇവർ വഴി ലഭിച്ചോ എന്ന ചോദ്യത്തിനും ലഭ്യമല്ല എന്നാണ് മറുപടി. കേന്ദ്രത്തിനെതിരായ ഡൽഹി സമരത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുടെ താമസത്തിന് മാത്രമായി ചെലവാക്കിയത് 1.37 ലക്ഷം രൂപയാണെന്നും മറുപടിയിലുണ്ട്. സാമ്പത്തികമായി സംസ്ഥാനം ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പഴിക്കുമ്പോഴും അനാവശ്യ ചെലവുകൾക്കും ധൂർത്തിനും സർക്കാർ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുകയാണ് രേഖകൾ. സജു ചമക്കാലയിൽ, ജയ് ഹിന്ദ് ന്യൂസ്, ഡൽഹി.